ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഒന്നര മാസം മുമ്പ് നമ്മുടെ വൈനിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ആണിത്. നമുക്ക് ക്രിസ്മസ് അടുത്തെത്തിക്കഴിഞ്ഞു, പക്ഷെ നമുക്ക് വീഡിയോ ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ പ്ലം കേക്ക് തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പം നമുക്ക് നമ്മളുടെ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ഈ ഒരു കപ്പിലാണ് ഞാൻ മൈദപ്പൊടി എടുക്കുന്നത്. അപ്പം ഈ ഒരു കപ്പിൽ തന്നെയാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. തീ നന്നായി കൂട്ടി വെച്ച് കൊടുക്കുക കേട്ടോ. കൂട്ടി വെച്ചിട്ട് വേണം നമ്മൾ കാരമലൈസ് ചെയ്യാൻ. പിന്നെ പാത്രം പുകയാതെ നോക്കണേ. പുകഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കേക്കിന് ആ ഒരു പുകയുടെ ടേസ്റ്റ് ഉണ്ടാവും. ഇതാ നമ്മുടെ പഞ്ചസാര അലത്ത് വരുന്നുണ്ട്. ഇതാ നന്നായി നമ്മുടെ പഞ്ചസാര അലത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ആ കപ്പിൽ തന്നെ ഒരു വെള്ളം കൂടി വെച്ച് വെക്കാം. ഇനി നന്നായി തീ കൂട്ടി വെച്ചിട്ട് നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമ്മുടെ പഞ്ചസാരയൊക്കെ ഇതാ ഇങ്ങനെയാവും, ഈ കട്ടയാവും. നന്നായി തീ കൂട്ടി വെക്കുമ്പോൾ അത് അലത്ത് വെള്ളമായിട്ട് ചേർക്കും. അപ്പോൾ പഞ്ചസാരയുടെ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് അലത്ത് വെള്ളമായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് പതുക്കെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തണുത്തിട്ടാണ് നമ്മളുടെ ബാക്കി ഇതിലേക്കുള്ള മിക്സിങ്. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പൊടി അരിച്ചെടുക്കാം, മൈദപ്പൊടി. ഈ ഒരു കപ്പിലാണ് നമ്മൾ പഞ്ചസാരയും വെള്ളവും ഒക്കെ എടുത്തത് നേരത്തെ. അപ്പോൾ ഈ ഒരു കപ്പിൽ തന്നെ നിങ്ങൾ മൈദപ്പൊടിയും എടുക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കയ്യിൽ ഗ്ലാസ് ആയാലും ആ സെയിം ഗ്ലാസ് തന്നെ ഈ മൂന്ന് കാര്യങ്ങൾക്കും ഉപയോഗിക്കുക. ഈ കപ്പിന് ഒന്നേകാൽ കപ്പ് മൈദയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു ഒന്നേകാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ നമ്മൾ ഇട്ട് കൊടുക്കണം. ഇനി ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർക്കാം. അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് പട്ടയും ഗ്രാമ്പൂവും അതുപോലെ നമ്മുടെ ജാതിക്കയുടെ കുരുവും കൂടി പൊടിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ കേക്കിന്. അപ്പോൾ അത് കുറച്ചിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നന്നായിട്ട് നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് മുട്ട കൂടി ഒന്ന് അടിച്ചെടുക്കണം. നമ്മുടെ സ്പൂണുകൾ കൊണ്ട് തന്നെ നമുക്ക് പതുക്കെ അടിച്ചെടുത്താൽ മതി. ഇനി നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള മുട്ട ഈ തണുത്ത നമ്മുടെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടോടെ ഒഴിക്കരുത് കേട്ടോ, മുട്ട വെന്തു പോകും. നല്ലതുപോലെ തണുത്തതിന് ശേഷം അല്ലെങ്കിൽ ചെറു ചൂടോടുകൂടി നമുക്ക് ഒഴിക്കാം. ഇനി ഈ മിക്സിലേക്കാണ് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള നമ്മളുടെ മൈദപ്പൊടിയുടെ ആ ഒരു കൂട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മുട്ടയൊക്കെ തന്നെ നമ്മുടെ കാരമലിൻ്റെ കൂടെ നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൈദപ്പൊടി നമുക്ക് കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ, കട്ടയൊന്നും ഇല്ലാതെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ബാക്കിയുള്ള പൊടിയും കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാം. ഇനി ഇതാ നമ്മളുടെ ഡ്രൈ ഫ്രൂട്ട്സിന് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സോക്ക് ചെയ്ത് വെച്ച ആ വൈനിൻ്റെ നല്ല സ്മെല്ലുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ ബട്ടർ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതി. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ച് ഓയിൽ തടവിയിട്ടുണ്ട്. ഇനി ഒരു ബട്ടർ പേപ്പർ എടുത്ത് നമുക്ക് ഉള്ളിൽ വെച്ച് സെറ്റ് ചെയ്യാം. നമ്മുടെ കേക്ക് മിക്സ് നമുക്ക് ഈ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ട്രേയുടെ ഒരു അരഭാഗം അല്ലെങ്കിൽ ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രമേ നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇനി എയർ പോകാനായിട്ട് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം.
cake and dark another Yurichina, Chetilana, the Papa Hitti the Chiricana, the noodle lake that I deported cherry do patra maturka. Adin Mughal lake and the baking tray. The complete tight cover agana reethiyilulla oru moodi namukku moodi vechu kodukkanam low flame il ittu venam nammude cake nammal veichedukkan egadesha oru 1.5 manikur okke endayalum ee cake undakkanayittu edukku appo nammude cake da adipuli aayittu bake cheythu eduthittund 1.5 manikur eduthotta oru bake aayi varan vendi ee plate like namukku idu maati kodukkam. Cherry which Namkirium decorate here. Namkid, cut the taste of Nokata. I'm the soft tongue of Kamala cake, a dibulator on the tender tongue. Tasty Nokata. It's soft. If you like this video, like, share, subscribe, and click the bell button.